ഹായ് ഫ്രണ്ട്സ്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടത്തില്ല എന്നൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ പത്രം നോക്കുമ്പോൾ എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിലുള്ള ഒരു വാർത്ത. അപ്പം അത് തന്നെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ, അതിനെ കുറിച്ചുള്ളത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നീട്ടുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ വിജ്ഞാപനങ്ങളും പരീക്ഷകളും വരുന്നു എന്നും കൂടെ പി എസ് സി അറിയിച്ചിരിക്കുന്നു. 493 റാങ്ക് പട്ടികകളുടെ കാലാവധിയാണ് നാളെ അവസാനിക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഗ്രേഡിന്റെ പട്ടിക നീട്ടിയതിനെതിരെ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് റാങ്ക് പട്ടികകളുടെ കാലാവധി സെപ്റ്റംബർ 29 വരെ നീട്ടാനുള്ള സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ പി എസ് സി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അതിന്റെ വിധി ഇന്ന് ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാലാവധി നീട്ടിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് പി എസ് സിയുടെ ആവശ്യം. ഹർജി ഇന്ന് പരിഗണിക്കും. ഈ പട്ടികയുടെ കാര്യത്തിൽ കോടതി വിധി പ്രകാരം തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ കാലാവധി അവസാനിക്കുന്ന പട്ടികകളുടെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉള്ളതും എൽ ജി എസിന്റെ ലിസ്റ്റിലാണ്. നാളെ കാലാവധി അവസാനിക്കുന്ന 493 പി എസ് സി റാങ്ക് പട്ടികകൾ ഇനി നീട്ടില്ലെന്നും പട്ടികയിലെ എല്ലാവർക്കും നിയമനം നൽകണമെന്ന ആവശ്യം നടപ്പാക്കാൻ കഴിയുകയില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കാലാവധി നീട്ടാൻ സർക്കാർ ശുപാർശ ചെയ്യാത്തതിനാൽ ഇതു സംബന്ധിച്ച് പി എസ് സി യോഗം തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ ശുപാർശ ഇല്ലാതെ സ്വന്തം നിലയിൽ കാലാവധി നീട്ടാൻ പി എസ് സിക്ക് അധികാരമില്ല എന്നുമാണ് പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പല റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ സമരത്തിനായി തയ്യാറെടുക്കുന്നു. വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഉദ്യോഗാർത്ഥികൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. നാളെ കാലാവധി അവസാനിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകളുടെ ഒന്നിന്റെയും കാലാവധി നീട്ടില്ലെന്നതാണ് മന്ത്രിസഭാ നിയമസഭാ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിലെ പുതിയ വിജ്ഞാപനങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇറക്കാനും പി എസ് സി തയ്യാറെടുക്കുന്നു. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് 43 തസ്തികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു നിയമ നടപടികൾ ആരംഭിക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമായിട്ടാണ് ഈ തസ്തികകൾ വരുന്നത്. പുതിയ പട്ടികയിൽ ഉൾപ്പെടേണ്ടവരുടെ പ്രാഥമിക പരീക്ഷാ ഫലം പോലും വരാത്തപ്പോൾ എന്തിനാണ് നിലവിലെ പട്ടികയുടെ കാലാവധി നീട്ടുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. 43 തസ്തികകളിലെ നിയമന നടപടികളുമായി പി എസ് സി മുന്നോട്ട് പോകുന്നതാണ്. 493 റാങ്ക് പട്ടികകളുടെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ വിവിധ വകുപ്പുകളിലെ 43 തസ്തികകളിലേക്കും നിയമന നടപടികൾ ആരംഭിക്കാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാനതല ജനറൽ തസ്തികകളാണ് കൂടുതലുള്ളത്. ഇതിൽ സംസ്ഥാനതല വിജ്ഞാപനങ്ങളും ജില്ലാതല വിജ്ഞാപനങ്ങളും ഉണ്ട്. സംസ്ഥാന ജില്ലാതല വിജ്ഞാപനങ്ങൾ തസ്തികകളിൽ എൻ സി എ നിയമനത്തിലും വിജ്ഞാപനം ഇറക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ 4 തസ്തികകളിലേക്ക് അഭിമുഖം നടത്താനും 2 തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം മുസ്ലിം, ആലപ്പുഴ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം, പത്തനംതിട്ട എറണാകുളം ജില്ലയിലെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം, കൊല്ലം എറണാകുളം മലപ്പുറം ജില്ലകളിലെ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് മലയാളം തസ്തിക മാറ്റം എന്നീ തസ്തികകളിലേക്കാണ് അഭിമുഖം നടത്തുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലെ ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നു.